ഹായ്, എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ 65 ആണ്. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഒക്കെ ചേർത്തിട്ടിട്ട് അതിന് ശേഷം നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പ് ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതുപോലെ 1 അര നാരങ്ങേൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ടൊന്നും ചേർക്കണ്ട. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് കുഴച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. നമ്മളിത് ഒരു നന്നായിട്ടൊന്ന് ഇതിലേക്ക് പിടിക്കണ ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിലോ അതുപോലെ പുറത്തോ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമുക്കൊരു ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ മാഗ്നറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാൻ നോക്കാം. ഇനി ഓയിൽ ചൂടായി വരട്ടെ. അപ്പോൾ ഓയിൽ നന്നായി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അതും കൂടി പറയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, അതുപോലെ ചെറിയ ജീരകപ്പൊടി 1 2 നുള്ള്, പിന്നെ മല്ലി 1 ടേബിൾ സ്പൂൺ, തൈരും ചേർത്തിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടതാണ്, സോറി. അപ്പോൾ ഇത് നമ്മളിതിൽ മുഴുവൻ നിറച്ചിട്ടുണ്ട്. ഇത് നന്നായി മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരിയെടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. അത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം. അതിന് ശേഷം അടുത്തതും കൂടി ഇട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുക. ഇത് നമുക്ക് അടുത്ത ട്രിപ്പും കൂടി ഇടാം. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ടതും വറുത്ത് കോരാനായിട്ടുണ്ട്. ഇത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഇതും നമ്മൾ നല്ലതായി മൂത്തിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കോരിയെടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവനായും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു മസാല ഉണ്ടാക്കണം. ഇത് വറുത്തിട്ട് കോരിയെടുക്കാം. അപ്പോൾ നമ്മൾ മസാലയ്ക്ക് വേണ്ടി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കാണുന്ന കൊടുക്കാം. ശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ച കുരുമുളക്, ഇതൊക്കെ നമ്മൾ അങ്ങനെ ചിക്കൻക്ക് എടുത്ത് വെച്ചതിൻ്റെ ബാക്കിയാണ്. നമ്മൾ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, കുറച്ച് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് എടുക്കാം. ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മതി. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടാണല്ലോ വേവിച്ചിട്ടുള്ളത്, വറുത്തെടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചേർത്തതിൻ്റെ ബാക്കി ചെറുനാരങ്ങയില് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള അതിൽ എന്താ പറയുക, ജിഞ്ചർ ഗാർലിക്ക് ചില്ലി പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. ചില്ലി ഗാർലിക്ക് പേസ്റ്റ് നമുക്കൊരു 2 3 സ്പൂൺ ചേർക്കാം. നന്നായിട്ട് നടത്തി കൊടുക്കാം. കുറച്ച് വെള്ളം ചേർക്കാം. അതിപ്പോൾ ഞാൻ ഈ മുളക് അരച്ചിട്ടുള്ള വെള്ളം കേട്ടോ, നമ്മൾ ഗാർലിക്കിൻ്റെ വെള്ളമാണേ. നമുക്ക് കൂടാതെ ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. അത് നോക്കാം. നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, അടിപൊളി. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ
വറുത്ത് വെച്ച ചിക്കൻ ഇതിക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല അതുപോലെ തന്നെ നല്ല ടേസ്റ്റല്ലേ, എല്ലാവർക്കും കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമുള്ള സാധനമല്ലേ. അപ്പോൾ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത്. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി.